Thank you.
സദാസ്ഥിതിയുവാനും ഇവരുടെ മക്കൾ
ദോഷമായി ബാധിക്കുമെന്ന് നാം അറിയണം. അതുകൊണ്ട് ദൈവം നമ്മളെ ഇന്ന് ഇവിടെ കൂട്ടി വരുത്തിയെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ഇവർക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇവരുടെ കുടുംബജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളത്. അതുകൊണ്ട് അലസരായി ഉദാസീനരായി എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ കഴിച്ചു കൂട്ടുവാനല്ല, ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിപ്പാൻ ഈ സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ആദ്യം ഓർമ്മപ്പെടുത്തണം. വലിയ ഉത്തരവാദിത്വം ഇവരുടെ കരങ്ങളിലേക്ക് ദൈവം കൊടുക്കുകയും ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന രണ്ട് പുതിയ സ്ഥാനങ്ങളാണ് ദൈവം വിവാഹോദാശയിലൂടെ കൊടുക്കുന്നത്. മനുഷ്യനേവനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം തക്ക തുണയെ തക്ക ഇണയെ ആദാമിനും ഹവ്വായ്ക്കും കൊടുക്കുന്നു. കുടുംബജീവിതം ഈ ഭൂമിയിൽ ആദ്യം ക്രമീകരിച്ചു കൊടുത്തത് ഏദന്റെ പറുദീസായിൽ ദൈവം നമ്പുരാൻ. അങ്ങനെയെങ്കിൽ ആ പറുദീസായിൽ ദൈവം നമ്പുരാൻ നൽകിയ അവകാശത്തിൻ്റെ നൽവരം ഇന്ന് ഈ കാലാശയിലൂടെ ഈ രണ്ട് മക്കളുടെ കരങ്ങളിൽ ദൈവം നൽകുകയാണ്. അതുകൊണ്ട് വിവാഹം എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രധാനമായി വിവാഹം കഴിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, മനുഷ്യൻ്റെ ഏകാന്തത മാറ്റുവാനാണ് വിവാഹം. Not to avoid the loneliness. മനുഷ്യൻ്റെ ഏകാന്തത മാറണം. അത് കുടുംബജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. രണ്ട്, കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ തലമുറ ആവശ്യമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് പ്രപഞ്ചത്തിൻ്റെ നല്ല ഫങ്ഷനിങ്ങിന് തലമുറ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം കുടുംബജീവിതത്തിലൂടെ അനുഗ്രഹീത സാക്ഷ്യമുള്ള തലമുറ കിട്ടുവാനും കൂടിയാണ് കുടുംബജീവിതം ദൈവം നൽകിയിരിക്കുന്നത്. മൂന്നാമതായി എന്തിനാണ് കുടുംബജീവിതം എന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ രണ്ടുപേര് ചേർന്നിരുന്ന് ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കൂടിയാണ് കുടുംബജീവിതം. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഏകാന്തത ഒഴിവാക്കുക. രണ്ട്, സാക്ഷ്യമുള്ള തലമുറ ഉണ്ടാകുക. മൂന്ന്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും കുടുംബജീവിതത്തിലൂടെ നിങ്ങളെ ഇന്ന് ദൈവം ഏൽപ്പിക്കുന്ന ചുമതല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവടിയായി നിർവഹിച്ച് നേരത്തെ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങൾ വിട്ടുകളയാനല്ല, അതിനോടൊപ്പം തന്നെ ഈ ഉത്തരവാദിത്തങ്ങളും ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ്റെ കവണ്ണം ദൈവം ഇവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽവാത്സല്യമുള്ളവരെ, കുടുംബജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കുടുംബജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. കുടുംബജീവിതം എപ്പോഴും പക്വതയോടെ നയിക്കുകയും വേണം. ഇനി ബുധനാഴ്ച ധ്യാനം നടത്തിയപ്പോൾ ഒരു പയ്യനും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമോ? അപ്പൊ ഞാൻ അവൻ്റെ കയ്യെ നോക്കിയപ്പോഴ് കയ്യുടെ കോള് മുതൽ ഇനി അറ്റം വരെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പാട്. ഞാനെന്ത് ചോദിച്ചു, മക്കളെ ഇതെന്താണ് നിന്റെ കയ്യേൽ? അപ്പൊ എന്നോട് അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ തുള്ളി പറിച്ചതാണ്. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചപ്പോഴ് അവൻ എന്നോടൊരു സംഭവം പറഞ്ഞു. എന്റെ സഹോദരി എന്റെ വീട്ടിൽ വന്നു, ഞാനും അവളോടും ഒപ്പം കുറച്ചു നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെന്റെ ഭാര്യയ്ക്ക് ഒട്ടും പിടിച്ചില്ല. അവള് ബെഡ്റൂമിൽ കയറി കഥ കടച്ച് അവളുടെ തല പിന്നീട് അറയാൻ തുടങ്ങി. ശബ്ദം കേട്ട് വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ അവള് പിത്തിയെ കല അറിയുന്ന കാഴ്ച പിടിച്ചു മാറ്റാൻ നിന്നപ്പോൾ അവളുടെ ദേഷ്യം കൊണ്ട് എന്നെ മാന്തി അള്ളി കീറിയതാച്ച ഈ കയ്യിലപ്പാണ്. ഇത് ഞാൻ കുർബാന ചെല്ലിയച്ച് അവണ പറയുന്നതല്ല, എക്സാജിറേറ്റ് ചെയ്ത് പറയുന്ന കാര്യമില്ല. ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് പങ്കുവെച്ച ഒരനുഭവം പറഞ്ഞു തന്നെയുള്ളൂ. അതുകൊണ്ട് വിവാഹത്തോടുകൂടി
മകനെന്ന ഉത്തരവാദിത്വം മാറുന്നില്ല, ഒരു സഹോദരൻ എന്ന ഉത്തരവാദിത്വം മാറുന്നില്ല, വിവാഹത്തോടുകൂടി ഒരു മകളെന്ന ഉത്തരവാദിത്വം മാറുന്നില്ല, ഒരു സഹോദരി എന്ന ഉത്തരവാദിത്വം മാറുന്നില്ല. ഈ ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ ഇന്ന് ദൈവം നിങ്ങളെ ഭാര്യയും ഭർത്താവുമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചത് അതിനൊട്ടും വീഴ്ച വരാതെ, പുതിയ ഉത്തരവാദിത്വങ്ങൾക്ക് വിള്ളലേൽപ്പിക്കാതെ മംഗലേൽപ്പിക്കാതെ ഭാര്യാഭർത്താക്കന്മാരായും ഇനിയും തുടർന്ന് മാതാപിതാക്കളായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ സുരക്ഷിതരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിവാഹം ജീവിതം ഏറ്റവും ധന്യമാകണമെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ അറിയുന്നവർ മാത്രമേ പണിക്ക് പോകാവൂ, അല്ലെങ്കിൽ ജീവിതം പിള്ളേരുടെ ഭാഷ പറഞ്ഞ കോഞ്ഞാൻ കഴിയും. ക്ഷമിക്കാൻ അറിയാമേലാത്തവരെ ഈ പണിക്ക് പോയാൽ ജീവിതം നീ ഭ്രാന്തി പിടിച്ചു. അതുകൊണ്ട് വിവാഹ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് രണ്ട് പേർക്കുണ്ടാകും. നന്മ മാത്രമല്ല ബലഹീനതയുടെ ഉൾക്കൊള്ളുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകും. ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീക്കും രണ്ടുപേർക്കും ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് മേന്മകളുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡ് വശമായിട്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഒരുപാട് ചില ബലഹീനതകളും ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താവിന് ഭാര്യയുടെ നന്മ മാത്രമല്ല ബലഹീനത കൂടെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ നന്മ മാത്രമല്ല ബലഹീനത കൂടെ കൂടെ ഉൾക്കൊള്ളുവാൻ ഒരു മനസ്സിലൊരു ഇടമുണ്ടാകണം. രണ്ട്, സഹിക്കാൻ അറിയാവുന്നവർ മാത്രമേ വിവാഹത്തിന് പോകാം. സഹനശക്തി ഉള്ളവർ മാത്രമേ ഈ പണിക്ക് പോയാൽ ജയിക്കൂ. അതുകൊണ്ട് ഇതൊരു ഭാരമാണ്, ഇതൊരു ചുമടാണ്. അതുകൊണ്ട് ഇതിനെ വഹിക്കാനും സഹിക്കാനും ശക്തിയും കരുത്തുമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് സഹനശക്തി ഉള്ളവർ മാത്രമേ കുടുംബജീവിതത്തിൽ നന്മയായി മാറുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കണം, സഹിക്കണം. അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് നിങ്ങളിനി നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ മനുഷ്യർക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള് പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ദൈവത്തെയും കൂടെ കൂട്ടുപിടിച്ച് മുന്നോട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവത്തെ കൂട്ടുവിളിക്കുക. മനുഷ്യരെ കൂട്ടുവിളിച്ചാൽ അതൊന്നും നടന്നുള്ള കാര്യമല്ല. പക്ഷേ ദൈവത്തെ കൂട്ടുവിളിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കുവാനൊക്കെ വേണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങൾ തുനിയുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ യുവാക്കളിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാഗമാണുള്ളത് മധ്യത്തത് മുതലുപാട് സുഷീത പൂർണ്ണമായി സച്ചൻ്റെ ധന്യമായ വചനങ്ങൾ കുടുംബജീവിതം ധന്യമാകുവാൻ സന്തോഷമാകുവാൻ തങ്ങളുടെ ഉപദേശങ്ങൾക്ക് അച്ഛൻ നന്ദി പറയുന്നു. അത് പാലിച്ച് ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രധാന സുഷിയായ കിരീടമ്പാട്ട് സുഷീതമായി ഓ
നിന്റെ നഗരങ്ങളിലെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാകുകയും നിന്റെ നഗരങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകർത്തകൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ളവേ, സന്തോഷങ്ങളാസകളുടെ കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവന്റെ തണലിലെ മഹിമ പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ.
ഭാഗത്തെ നയിച്ചുകൊണ്ടിടമേ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിലൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആകാശ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരും ആയി തീരുമാനിവരെ നീ സംഗതിയാക്കണമേ. കർത്താവേ, നിവർത്തിച്ച ജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ വിദൂരസ്ഥിരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവരായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും ഒക്കെ വേണം ഇവരവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും ആത്മീയം മുതിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമായി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ ഭാഗ്യം പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജനവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ.
അനന്തരം പരീക്ഷാർത്ഥം പുരുഷന്മാർ നടത്തിയെന്ന്
കാരണവശാൽ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ആദിശിഷ്ടാവ് ആണും പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിയുകയും അരുത്. അവർ യേശുദമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യയെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരമായിട്ട്, മോശ നിങ്ങളുടെ നാട്ടിന്റെ നിമിത്തം ഭാര്യയെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു, എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാരോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരം സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാനുത്തരമായിട്ട്, വരം രക്ഷിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന്? ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൾ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ബ്രഹ്മചര്യം പാലിക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ.
നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ
നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുകയും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി എന്ന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്തിൽ പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസ്ഥലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവത്തെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുന്നവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ നാളാണ് നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ ഗ്രഹങ്ങളും സ്വസ്ഥിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ പേരിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സമൂഹിത സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലുതുഭാഗത്തുകളുടെ പോലെ നാനാമക്കാർ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നമ്മളിലവരുടെയും മരിച്ചുപോയവർ പൗരികാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടി ഉടമ്പടി ചെയ്യുവാനായി സീനായ്മളി ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിന്റെ പുത്രനും പരിശുദ്ധനുമായിരിക്കും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവർ
വിശുദ്ധ പിതാക്കന്മാരെല്ലാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുവിന്റെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീമായുടെയും വെടിപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ഹൃദയവിചാരങ്ങൾ അറിയുന്നതിന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം നമ്മുടെ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിൽ ഗുണവാളനിലും ഗുണവാക്കിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയാകുന്ന ആവശ്യമാകട്ടെ. അനുഗ്രഹീതരായ മാതാവും ദൈവജനകീയമായ പരിശുദ്ധ കന്യാവർമ്മ മറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാണ് കർത്താവായ യേശുമിശിഹായുടെ വലതുകാരം എന്നേക്കും നിങ്ങളിൽ ആവശിക്കുകയും ചെയ്യുമാറാകട്ടെ. കൈവിട്ടിട്ട് കുരിശു വീണ്ടും വിശ്വാസികളെ, ചില കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളി. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രതിപ്പെടുത്തുകയും അവളോട് ദയമുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നന്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യയും ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Oh,
സർവശ്രേഷ്ഠമായ അവിടുത്തെ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ യാത്ര തീർക്കണമേ. നവ ദമ്പതികൾക്ക് പരിശുദ്ധാലയത്തിൽ ദൈവകൃപയിൽ ഒന്നാക്കപ്പെട്ട അബ്രഹാമിനും ലിനിക്കുമായിട്ട് ആദ്യ മഹാനം സത്യവേദ പുസ്തകം മന്ദനായ ചന്ദനക്കരങ്ങളാണ് രണ്ടുപേരുമായിട്ട് നൽകുന്നു. നിഗ്രഹീത ദൈവിക ജീവിതം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും രജിസ്റ്ററിൽ ഒപ്പുവെച്ച് സ്തോത്ര കാഴ്ച സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷയിലൂടെ ഇവരുടെ ജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. അവകാശികമാകുന്ന ജീവിതത്തിൽ ദൈവകൃപയെപ്പോഴും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ യുവാശ ആശീർവദിച്ചത് ബഹുമാനപ്പെട്ട സെൻ്റ് വർഗീസ് അച്ഛനാണ്, തങ്കമോ സെൻ്റ് ലേഡീസ് ഇടഭാഗമായ സെൻ്റ് വർഗീസ് അച്ഛൻ. ഞാനെ ഇറയെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠ സഹോദരനാണ്, അതുകൊണ്ട് കുടുംബത്തിൻ്റെ ബന്ധു കൂടിയാണ് ഒന്നിനായ അച്ഛൻ. അച്ഛൻ്റെ അനുഗ്രഹീത വചനങ്ങൾക്കും സാന്നിധ്യത്തിനും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് ഭവനത്തിന് വേണ്ടി ഇടവേക്ക് വേണ്ടി അറിയിക്കട്ടെ. ഇരു ഭവനക്കാരുടെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഉള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗായിക സംഘാംഗങ്ങളോടുമുള്ള നന്ദി പ്രത്യേകിച്ച് ഭവനക്കാർക്ക് വേണ്ടി അറിയിക്കട്ടെ. തുടർന്നുള്ള വിരുന്ന് ക്രമീകരിച്ചെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് ഭവനത്തിലാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതെല്ലാം എല്ലാ പേരും സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തന്നെ താമസമാകരുത്, ഇത്രയും വേഗത്തിൽ ഭവനത്തിലേക്ക് പോകുവാനും ആ വിരുന്നിനും സംബന്ധിച്ച് സന്തോഷത്തോടെ കടന്നുപോകാനും ഇവർക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരും അതിനായ ശമാശിൻ്റെ സാന്നിധ്യം ഏറെ അനുഗ്രഹമാണ്. ഇബ്രഹാം ഈ ഇടവകയിലെ സജീവ പ്രവർത്തകനാണ്, ഇവരുടെ പ്രസ്ഥാനത്തിനെയും ഒക്കെ പ്രവർത്തിക്കുന്നു. അതുപോലെ മിനി കല്ലട എൻ്റെ മാത്രം ഇടവകയായ കല്ലട വലിയ പള്ളിയിലെ സജീവ അംഗമാണ്, വേഗസംഘത്തിലെ ഒക്കെ അംഗമാണ്. എല്ലാ ആശംസകളും ദൈവം നൽകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. Yeah.
അടുത്ത് നാല് പലത്തെ കഴുത്തിലും അടുപ്പിച്ചു. ആ ചാരിപ്പോണ്ട അടുപ്പുണ്ട്, ചാരുണ്ടോ? മൂന്നെണ്ണം ഒന്ന് പറഞ്ഞു. സ്ഥലം മാത്രം ചരിച്ചു കുനി ഒന്ന്. ആ അടുത്ത നമ്മളെ മാസ്ക് മാറ്റിയിട്ട്, മാസ്ക് രണ്ടുപേരുടെ മാറ്റിയിട്ടോ കേട്ടോ. മാറ്റിക്കുന്നു, ഒന്ന് മാറ്റി, ഒന്ന് മാറ്റിക്കുന്നു. മൊത്തത്തിൽ അല്ല നമ്മുടെ വൃത്തിയുടെ അതുകൊണ്ട് അതുകൊണ്ട് ഇഞ്ഞോട്ട് ഞാൻ മോള് മോള് മോളെ മാറല മാറല മോളെ അവിടെ അമ്മയുടെ കയറി നട്ടെ. അമ്മയോട് ഞാൻ നോക്കണേ, അമ്മ അമ്മ ഇരിക്കുന്നേ, മാസ്ക് മാറ്റിയിട്ടേ, മാസ്ക് മാറ്റിയിട്ടേ. അടുത്ത് തന്നെ ഇപ്പുറത്തേക്ക്, ഇപ്പുറത്തേക്ക് മോളുടെ അടുത്ത്, ഇപ്പുറത്തേക്ക് മോളുടെ അടുത്ത് അടുത്ത് നിന്നാണ്ട് ഇഞ്ഞോട്ട് ഇത് കഴിഞ്ഞിട്ട്, ഇത് കഴിഞ്ഞിട്ട് എന്തോ